നമസ്കാരം കെസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി യുഡിഎഫിലെ വി കെ ബാബ തെരഞ്ഞെടുക്കപ്പെട്ടു. മുസ്ലിം ലീഗിലെ ധാരണാപ്രകാരമാണ് തീരുമാനം. കാസർഗോഡ് കാറിൽ കടത്തുകയായിരുന്ന 8 കിലോയിലധികം കഞ്ചാവുമായി 2 പേർ അറസ്റ്റിൽ. ഇടുക്കി മൂന്നാം ഘട്ടത്തെ അൻസാർ അസീസ് ശ്രീജിത്ത് എന്നിവരെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. സിപിഎം പെരുമ്പള 1-2 ബ്രാഞ്ചുകൾക്ക് ചെറുവാതുക്കലിൽ നിർമ്മിച്ച ഇ കെ നയനാർ ഭവൻ ഉദ്ഘാടനം ചെയ്തു. സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. മഞ്ചേശ്വരം തലപ്പാടി ദേശീയപാതയിലെ 10-ാം മൈലിൽ നിർമ്മിക്കുന്ന ഡ്രെയിനേജ് പ്ലാനിൽ മാറ്റം വരുത്തണമെന്ന് പ്രദേശവാസികൾ. യു എൽ സി സി പ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. അഖില കേരള വികലാംഗ ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം കാസർഗോട്ട് നടന്നു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് വി എം മുനീർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മധൂർ പഞ്ചായത്ത് സാന്ത്വന പരിചരണ വിഭാഗം, എഫ് എച്ച് സി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സ്നേഹസംഗമം നടത്തി. ഉളിയത്തടുക്ക അടൽജി ഹാളിലായിരുന്നു പരിപാടി. വാർത്തകൾ വിശദമായി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി യു ഡി എഫിലെ വി കെ ബാവ തെരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം മുസ്ലിം ലീഗിലെ ധാരണാപ്രകാരമാണ് തീരുമാനം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ആരാകണം പ്രസിഡന്റ് എന്ന തർക്കത്തിനൊടുവിൽ ജില്ലാ കമ്മിറ്റി ആദ്യ 2 വർഷം സത്താർ വടക്കുംപാടിനും പിന്നീട് വരുന്ന 3 വർഷം വി കെ ബാവയ്ക്കും നൽകണമെന്ന കരാർ വ്യവസ്ഥയുണ്ടായിരുന്നു. ഈ വ്യവസ്ഥാ പ്രകാരം 2 വർഷം പൂർത്തിയാക്കിയ സത്താർ വടക്കുംപാട് ജനുവരി 4 പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജിവെച്ചിരുന്നു. തുടർന്ന് വൈസ് പ്രസിഡന്റായിരുന്ന കോൺഗ്രസിലെ ഇ എം ആനന്ദവല്ലി പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുകയായിരുന്നു. തിങ്കളാഴ്ച പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൽ നിന്നും വി കെ ബാവയുടെ പേര് മുസ്ലിം ലീഗ് അംഗവും മുൻ പ്രസിഡന്റുമായ സത്താർ വടക്കുംപാട് നിർദ്ദേശിച്ചു. കോൺഗ്രസിലെ എം രജീഷ് ബാബു പിന്താങ്ങി. എൽ ഡി എഫിൽ ഐ എൻ എൽ പ്രതിനിധി എം കെ ഹാജി സി പി എമ്മിലെ കെ വി കാർത്തിയായനിയുടെ പേര് നിർദ്ദേശിച്ചു. സി പി എം പ്രതിനിധി എൻ സുധീഷ് പിന്താങ്ങി. വോട്ടെടുപ്പിൽ എൽ ഡി എഫ് നേടിയ 7 വോട്ടിനെതിരെ 14 വോട്ട് നേടി യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ബാവ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. നിലവിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായിരുന്നു വി കെ ബാവ. 21-അംഗ ഭരണസമിതിയിൽ യു ഡി എഫിന് 14 അംഗങ്ങളാണുള്ളത്. അതിൽ 11 പേർ മുസ്ലിം ലീഗ് പ്രതിനിധികളും 3 പേർ കോൺഗ്രസ് അംഗങ്ങളുമാണ്. എൽ ഡി എഫിലെ 7 അംഗങ്ങളിൽ 5 പേർ സി പി എമ്മും ഓരോ അംഗങ്ങൾ വീതം ഐ എൻ എൽ എൽ ജെ ഡി പ്രതിനിധികളുമാണ്. ഇറിഗേഷൻ വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ വി വരുൺ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ വരണാധികാരിയായിരുന്നു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വി കെ ബാവയെ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി അനുമോദിച്ചു. ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തി മധുരം നൽകിയാണ് എം പി പ്രസിഡന്റിനെ അനുമോദിച്ചത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് കാറിൽ കടത്തുകയായിരുന്ന 8 കിലോയിലധികം കഞ്ചാവുമായി 2 പേർ അറസ്റ്റിൽ. ഇടുക്കി 3-ാം ഘട്ടത്തെ അൻസാർ അസീസ് ശ്രീജിത്ത് എന്നിവരെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇവർ സഞ്ചരിച്ച കാറും കസ്റ്റഡിയിലെടുത്തു. രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം കാസർഗോഡ് കറന്തക്കാട് നടത്തിയ വാഹന പരിശോധനയിലാണ് കഞ്ചാവുമായി 2 പേരെ അറസ്റ്റു ചെയ്തത്. കാറിൽ കെട്ടുകളാക്കി സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ് കണ്ടെത്തിയത്. 8.2 കിലോഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. കാസർഗോഡ് ഭാഗത്തേക്ക് KL 68A 99 60 സ്വിഫ്റ്റ് കാറിൽ വരികയായിരുന്ന ഇരുവരെയും കറന്തക്കാട് വെച്ച് എക്സൈസ് സംഘം വാഹനം കുറുകെയിട്ടാണ് പിടികൂടിയതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കാറിൽ ബന്ദിയോട്ട് നിന്നും കഞ്ചാവ് ഇടുക്കിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. നേരത്തെയും ഇവർ കഞ്ചാവ് കടത്തിയിരുന്നുവെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ആദ്യമായാണ് പിടിയിലാകുന്നത്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടോണിയസ് ഐസക്കിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പ്രിവെന്റീവ് ഓഫീസർ സി കെ അഷ്റഫ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സാജൻ അപ്പിയൽ, കെ ആർ പ്രജിത്ത്, വി മഞ്ജുനാഥ്, പി നിഷാദ്, കെ സതീശൻ, എ കെ നസറുദ്ദീൻ, കൃഷ്ണപ്രിയ, മെയ്മോൾ എന്നിവർ പരിശോധക സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സി പി എം പെരുമ്പള 1-2 ബ്രാഞ്ചുകൾക്ക് ചെറുവാതുക്കലിൽ നിർമ്മിച്ച ഇ കെ നയനാർ ഭവൻ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇൻക്ലാബ് സിന്ദാബാദ്.
ജില്ലയിലുള്ളവർ പഠന ആരോഗ്യ കാര്യങ്ങളിൽ മംഗളൂരുവിനെ ആശ്രയിക്കുന്ന സ്ഥിതിക്ക് മാറ്റമുണ്ടാകുമെന്ന് ഇപി ജയരാജൻ പറഞ്ഞു. 10 വർഷം കൊണ്ട് കേരളത്തെ ലോകത്തെ സമ്പന്ന രാജ്യങ്ങളുടെ നിലയിലേക്ക് ഇടതുപക്ഷം എത്തിക്കുമെന്നും അത് സഹിക്കുവാൻ കഴിയാത്ത യുഡിഎഫ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിന് പ്രവർത്തിക്കുവാൻ പണം വേണമെന്നും കേന്ദ്രം അവഗണിക്കുമ്പോൾ നികുതി വർദ്ധിപ്പിക്കാതെ മറ്റു മാർഗമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ധന സെസ് വർധന പാവങ്ങൾക്ക് പെൻഷൻ നൽകുവാനുള്ള തുകയാണ്. കേരളം വികസിക്കുന്നതിൽ യുഡിഎഫിന് അസൂയയും അസ്വസ്ഥതയും എന്തിനാണെന്നും ഇപി ചോദിച്ചു. കാസർഗോഡ് കോൺഗ്രസിന് ശക്തി കുറവാണെന്നും മുസ്ലിം ലീഗുകാർ കുറച്ച് ചിന്തിക്കണമെന്നും ഇപി ജയരാജൻ പറഞ്ഞു. ജില്ലയിലെ കുട്ടികൾ ഉന്നത പഠനത്തിന് മംഗളൂരുവിൽ പോകുന്ന സാഹചര്യം മാറണമെന്നും അദ്ദേഹം പറഞ്ഞു. പെട്രോളിന്റെ വില 2 രൂപ സെസ് വർദ്ധിപ്പിച്ചു. ആ പണം സെസ് വർദ്ധിപ്പിക്കുന്നത് 62 ലക്ഷം നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർക്ക് അവർക്ക് അവരുടെ പെൻഷൻ കൊടുക്കാൻ, അവരെ സംരക്ഷിക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള പണമാണ് സമാഹരിക്കുന്നത്. ഇനി കൂടുതൽ പണം ലഭിച്ചാൽ 62 ലക്ഷമല്ല, ഇനിയും അതിനെത്ര വർദ്ധിപ്പിക്കാൻ കഴിയും? ജനങ്ങൾക്ക് വേണ്ടി ആ പണം കൊടുക്കും. എന്തിനാ ഈ സമരാഭാസം? ഈ കേരളം വികസിക്കുന്നതിന് എന്തിനാ അസൂയപ്പെടുന്നത്? എന്തിനാ യുഡിഎഫുകാർക്ക് മാനസിക അസ്വാസ്ഥ്യം? അതുകൊണ്ട് മുസ്ലിം ലീഗുകാരൊക്കെ കുറച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്. എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ഇവിടെ കുറവാണ്, അതുകൊണ്ട് അവരെ കുറിച്ച് അധികം ഇവിടെ പറഞ്ഞിട്ട് അവർ കേൾക്കാനില്ല. എങ്കിലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇത് മനസ്സിലാക്കണം. ഏരിയ സെക്രട്ടറി മധു മുതിയക്കാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV കുഞ്ഞിരാമൻ പഴയകാല നേതാക്കളുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. പ്രദേശത്തെ മുതിർന്ന പ്രവർത്തകരെ ഇപി ജയരാജൻ ആദരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം K മണികണ്ഠൻ, T നാരായണൻ, C മണികണ്ഠൻ, E മനോജ് കുമാർ, T വിനോദ് കുമാർ, സംഘാടക സമിതി കൺവീനർ NV ബാലൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. മഞ്ചേശ്വരം തലപ്പാടി ദേശീയപാതയിലെ മഞ്ചേശ്വരം ഉദ്യാവരം 10-ാം മൈലിൽ നിർമ്മിക്കുന്ന ഡ്രെയിനേജ് പ്ലാനിൽ മാറ്റം വരുത്തണമെന്ന് പ്രദേശവാസികൾ. ദേശീയപാത പ്രവൃത്തി നടത്തുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സൊസൈറ്റി ലിമിറ്റഡ് പ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. വാടംഗം MP കുൽസുമ നാട്ടുകാരിൽ നിന്നും ഒപ്പ് ശേഖരിച്ചു നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സൊസൈറ്റി ലിമിറ്റഡ് പ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചത്. പ്രതിനിധികൾ വിഷയത്തിൽ പ്രദേശവാസികളുമായി ചർച്ച നടത്തുകയും ആവശ്യമായ ഇടപെടൽ നടത്താമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. അഷ്റഫ് ബഡാജെ, വാടംഗം കുൽസുമ, സഞ്ജീവ് ഷെട്ടി, ആദച്ച മനോഹരി ടീച്ചർ എന്നിവർ UCLC പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ പങ്കെടുത്തു. കഴിഞ്ഞ മഴക്കാലത്ത് 6-ാം വാർഡിലെ പല പ്രദേശങ്ങളിലും വെള്ളം കെട്ടിക്കിടന്നത് കാരണം നിരവധി കുടുംബങ്ങളാണ് ബുദ്ധിമുട്ടിലായത്. ഈ സാഹചര്യത്തിലാണ് 10-ാം മൈലിൽ നിർമ്മിക്കുന്ന ഡ്രെയിനേജ് പ്ലാനിൽ മാറ്റം വരുത്തണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. അഖില കേരള വികലാംഗ ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം കാസർഗോഡ് മുനിസിപ്പൽ ഹാളിൽ നടന്നു. RPWD ആക്ട്, പെൻഷൻ, ഭിന്നശേഷി ശാക്തീകരണം തുടങ്ങിയ നിരവധി വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയായി. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് VM മുനീർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നിലവിലുള്ള പദ്ധതികളിൽ എല്ലാ വർഷവും ഭിന്നശേഷി സ്കോളർഷിപ്പ് അടക്കം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ന് ഞങ്ങളോട് പറഞ്ഞാൽ സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ട് ആവശ്യമായ ഫണ്ടുകൾ നമുക്ക് ലഭ്യമാകുന്ന മുറക്ക് ആ പദ്ധതികളിലേക്ക് മാറ്റിവെക്കാനുള്ള ഒരു ഒരുക്കം ഞങ്ങൾ നടത്തും എന്നുള്ളതാണ്. സംസ്ഥാന പ്രസിഡന്റ് KV മോഹനൻ അധ്യക്ഷത വഹിച്ചു. ധനസഹായ വിതരണം അഡ്വക്കേറ്റ് VM മുനീർ നിർവഹിച്ചു. രാംനാഥ് ഷേണായ്, യഹ്യ തളങ്കര, സലീം സഹറിൻ, CV രാമകൃഷ്ണൻ, അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രതിനിധി സമ്മേളനം നടന്നു. സംസ്ഥാന പ്രസിഡന്റ് KV മോഹനൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി KV ബാബു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബീന KV പ്രമേയം അവതരിപ്പിച്ചു. അംഗപരിമിതർക്ക് പ്രതിദിനം 200 രൂപ പെൻഷൻ അനുവദിക്കുക, RPWD ആക്ട് പൂർണ്ണമായും നടപ്പിലാക്കുക തുടങ്ങിയവ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പ്രതിനിധി സമ്മേളനത്തിനു ശേഷം പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. സംഗീത വിരുന്നോടെ സമ്മേളനം സമാപിച്ചു.
നാരായണൻ ഉദുമ സമ്മാനദാനം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കാസർഗോഡ് ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. സേവന മികവിന്റെ 28 വർഷം പൂർത്തീകരിക്കുന്ന ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ എല്ലാ മാസങ്ങളിലും നടത്തിവരുന്ന സോഷ്യൽ അവയർനെസ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കും ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിന്റെ കാസർഗോഡ് ഉപ്പള സെന്ററുകളും സംയുക്തമായാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. 55 വരുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും രക്തദാന ക്യാമ്പിൽ പങ്കെടുത്തു. തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസം നൽകുകയും അതോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളതുമാണ് ഇത്തരം ക്യാമ്പയിനിൻ്റെ ലക്ഷ്യമെന്ന് കാസർഗോഡ് ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ റസാഖ് KCN ന്യൂസിനോട് പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്റർ എന്ന നിലയിൽ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് കരസ്ഥമാക്കിയ സ്ഥാപനമാണ് ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ. കഴിഞ്ഞ 28 വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഈ സ്ഥാപനം 28 വർഷം പൂർത്തിയാക്കുന്ന ഈ വേളയിൽ വിവിധ തരങ്ങളിലെ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതായത് സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി നടത്തപ്പെടുന്ന പ്രോഗ്രാമുകളുടെ ഭാഗമായി ഇന്ന് കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് ഉപ്പള സെൻ്ററുകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നടത്തിയ ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് അത് വളരെ ഭംഗിയായി തന്നെ നടത്താൻ സാധിച്ചിട്ടുണ്ട്. 55 വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിൻ നടത്തി. അതിൽ ഒരു ഭാഗവത്താവാൻ എനിക്കും സാധിച്ചു എന്നുള്ളതാണ് വലിയൊരു കാര്യം. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് അവരിലെ തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസം നൽകുക എന്നതിലുപരി സാമൂഹ്യ പ്രതിബദ്ധത കൂടി അവരിൽ ഉണർത്തി അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടിയാണ് നമ്മൾ ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത്. രക്തദാന ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സർട്ടിഫിക്കറ്റുകൾ നൽകി. മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ റസാഖും മാനേജർ ഷാൽവിനും ബ്ലഡ് ബാങ്ക് പ്രതിനിധികളും സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്ററിനുള്ള ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ സ്ഥാപനമാണ് ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ. തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസം നൽകുകയും അതോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സമൂഹത്തെ വാർത്തെടുക്കുന്നതിനുമായി നിലകൊള്ളുന്ന ശ്രീ ശങ്കരാചാര്യ സേവന മികവിന്റെ 28 വർഷം പൂർത്തീകരിക്കുന്ന വേളയിൽ നിരവധി സന്നദ്ധ സേവന പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. 1st വാർഷികം വിപുലമായി ആഘോഷിച്ച് കാഞ്ഞങ്ങാട് ശോഭിക വെഡ്ഡിംഗ്സ്. കേക്ക് മുറിച്ചും ആദരിക്കൽ ചടങ്ങ് നടത്തിയും കലാപരിപാടികൾ അവതരിപ്പിച്ചും ആഘോഷത്തെ വർണ്ണാഭമാക്കി. വസ്ത്ര സംസ്കാരത്തിന് പുതിയ നിർവചനങ്ങൾ നൽകിക്കൊണ്ട് കാഞ്ഞങ്ങാട്ടെ ശോഭിക വെഡ്ഡിംഗ്സ് 1st വാർഷികം വിപുലമായി ആഘോഷിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത കേക്ക് മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. അത് തല കുനിച്ചുകൊണ്ടേയിരിക്കും. ശോഭിക വളരും തോറും അതിൻ്റെ മാനേജ്മെന്റ് ഏത് തരത്തിലാണ് അതിലെ അംഗങ്ങളെ കാണുന്നത് എന്നുള്ളത് ഇവിടെ ആ വാക്കുകളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ ഉദ്ഘാടന വേദി അവിടെ ക്ഷണിക്കപ്പെട്ട് വന്നവരായാലും ക്ഷണിക്കപ്പെടാതെ വന്നവരായാലും എല്ലാവരെയും നിങ്ങൾക്ക് അന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടാവില്ല. എല്ലാവരെയും നിങ്ങൾക്ക് അന്ന് ചലച്ചിത്ര താരം ചിത്ര നായർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഷോറൂം മാനേജർ മൻസൂർ സ്വാഗതം പറഞ്ഞു. HR അസിസ്റ്റന്റ് യമുന പുഷ്പൻ സംസാരിച്ചു. കാഞ്ഞങ്ങാട്ടെ പ്രമുഖ വ്യക്തിത്വങ്ങളായ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള, ബിഗ്മാൾ ഡയറക്ടർ ഷംസുദ്ദീൻ പാലക്കി, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും വ്യാപാരി വ്യവസായി സമിതിയുടെയും പ്രസിഡന്റുമാരായ യൂസഫ് ഹാജി, AC മെഹമൂദ്, വാർഡ് മെമ്പർമാരായ വന്ദന ബൽരാജ്, കുസുമ ഹെഗ്ഡെ എന്നിവരെ ശോഭികയുടെ ചെയർമാൻമാരും ഡയറക്ടർമാരും ചേർന്ന് പൊന്നാടയണിയിച്ച് ആദരിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കൂടുതൽ പോയിന്റ് നേടി ജേതാക്കളായ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിനെയും അനുമോദിച്ചു.
പ്രധാനാധ്യാപകൻ വിനോദ് കുമാർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്ന് ശോഭിക ചെയർമാൻമാരായ ഇമ്പിച്ചി അഹമ്മദ്, ഖാദർ മുഹമ്മദ് അലി, ഉസ്മാൻ എന്നിവരിൽ നിന്നും ട്രോഫി സ്വീകരിച്ചു. തുടർന്ന് ജീവനക്കാർ അവതരിപ്പിച്ച കലാപരിപാടികൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി. ഷോറൂം അസിസ്റ്റന്റ് സലീം നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. മധൂർ ഗ്രാമപഞ്ചായത്ത് സാന്ത്വന പരിചരണ വിഭാഗം, FHC എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. ഉളിയത്തടുക അടൽജി ഹാളിലായിരുന്നു പരിപാടി. ഇതോടൊപ്പം വിവിധ കലാ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചു. ഉളിയത്തടുക്ക അടൽജി ഹാളിൽ വെച്ചായിരുന്നു വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെ സ്നേഹസംഗമം സംഘടിപ്പിച്ചത്. മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണക്ക് സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കപ്പെട്ടു. പിന്നെ ഇന്ന് അധ്യക്ഷൻ പറഞ്ഞ പോലെ ഒരു ദിവസം നല്ല രീതിയിൽ വീട്ടിലെ അസൗഖ്യമായിട്ടുള്ള എല്ലാ ആൾക്കാരെയും വിളിച്ചുകൊണ്ട് ഒരു പരിചരണം എന്ന രീതിയിൽ ഞങ്ങൾ എല്ലാ കൊല്ലവും നടത്തുന്ന അദ്ദേഹം ഇതിനെ കൊണ്ടുവരുന്നുണ്ട്. മധൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉമേഷ് കെട്ടി അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈമ സിഇയെ വിശിഷ്ടാതിഥിയായി എത്തി. FHC മധുർ പാലിയേറ്റീവ് കെയർ നേഴ്സ് രാധാ കെ വിഷയവിതരണം നടത്തി. സ്മിജ വിനോദ്, രാധാകൃഷ്ണൻ സുർലു, യശോദായിസ് നായിക്, സുകുമാരൻ കുതിരപ്പാടി, ജമീൽ അഹമ്മദ്, ശ്രീമതി ടീച്ചർ നസീറ, ഉദയകുമാർ സി, മുഹമ്മദ് ഹനീഫ, അബ്ദുൽ ജലീൽ, ഉഷ സുരേഷ്, സൗമ്യ ദിനേശ്, രതീഷ് കെ, ഡോക്ടർ ഗീത, ശാന്ത കെ തുടങ്ങിയ നിരവധി പേർ സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻചാർജ് റോബിൻസൺ സ്വാഗതവും മധൂർ FHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാഹുൽ ആർ കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ശാസ്ത്രരംഗം പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് ഉപജില്ലാ ശാസ്ത്ര സംഗമം ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും മികച്ച പ്രകടനം കാഴ്ചവെച്ച 120 വിദ്യാർത്ഥി പ്രതിഭകൾ പരിപാടിയിൽ പങ്കെടുത്തു. കാസർഗോഡ് BRC കോർഡിനേറ്റർ ടി പ്രകാശൻ മാസ്റ്റർ ശാസ്ത്ര സംഗമം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബദറുൽ മുനീർ എന്നെ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജരും മുൻ മന്ത്രിയുമായ CT അഹമ്മദ് അലി മുഖ്യാതിഥിയായിരുന്നു. കാസർഗോഡ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അഗസ്റ്റിൻ ബർണാഡ് വിശിഷ്ടാതിഥിയായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സുകുമാരൻ നായർ, PTA പ്രസിഡന്റ് PM അബ്ദുല്ല, സ്റ്റാഫ് സെക്രട്ടറി മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. ഹെഡ്മാസ്റ്റർ കെ വിജയൻ മാസ്റ്റർ സ്വാഗതവും ശാസ്ത്രരംഗം കോർഡിനേറ്റർ മധുസൂദനൻ എ നന്ദിയും പറഞ്ഞു. വിവിധ വിഷയങ്ങളുടെ റിസോഴ്സ് അധ്യാപകരായ സത്യനാരായണൻ, മിനീഷ് മാസ്റ്റർ ഇരിയണ്ണി, ഇന്ദു കുമ്പള തുടങ്ങിയവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികളിൽ ശാസ്ത്രാവബോധം പരിപോഷിപ്പിക്കുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ശാസ്ത്രരംഗം. ശാസ്ത്രാവബോധവും ശാസ്ത്രീയ മനോഭാവവും കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ഈ പദ്ധതിയിൽ ശാസ്ത്രത്തിൻ്റെ രീതി വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്നു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ മംഗൽപ്പാടി ജനകീയ വേദി അനുമോദിച്ചു. കാരുണ്യ പ്രവർത്തകൻ KF ഇക്ബാലിനെയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും മറ്റ് വിവിധ മത്സരങ്ങളിലും മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത്. ഏഷ്യൻ കലോത്സവത്തിൽ അറബിക് പ്രസംഗത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ ഇദ്ദിൻ ഫൈസൽ, ഉറുദു ഒന്നാം ഭാഷയായി പഠനം തുടരുന്ന ടാലൻ്റ് ടെസ്റ്റിൽ ടോപ്പ് പ്ലസ് നേടിയ മുഹമ്മദ് സമദ് ഷാഹിദ്, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ ഖദീജത്ത് ജുമാന, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സിയിൽ ഇൻ്റർമീഡിയറ്റ് ഫൈനൽ പരീക്ഷയിൽ CA നേട്ടം കരസ്ഥമാക്കിയ ഔവാബിയത്ത് ജസീല എന്നിവരെയാണ് അനുമോദിച്ചത്. കാരുണ്യ പ്രവർത്തകൻ KF ഇക്ബാലിനെയും അനുമോദിച്ചു. ഉപ്പളയിലെ മംഗൽപ്പാടി ജനകീയ വേദി ഓഫീസിൽ നടന്ന ചടങ്ങ് സത്യൻ സി ഉപ്പള ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ വികസനവും അതുപോലെ തന്നെ വികസന രംഗത്തുണ്ടാകുന്ന മാന്ദ്യങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ച് അതിനെതിരെ അനീതിക്കും അതുപോലെ തന്നെ മറ്റുള്ള രംഗത്തൊക്കെ പ്രതിഷേധവും അതുപോലെ തന്നെ ഒക്കെ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു വലിയ ഒരു സംഘടന. അത് വലിയ ദിവസം കഴിയുന്തോറും ഇതിങ്ങനെ അതിന് കൂടുതൽ പിന്നെ ശക്തി പ്രാപിച്ചു വരികയാണ്. കാരണം അവർ ചെയ്യുന്ന പ്രവർത്തനം നാട്ടിലുള്ള ആളുകൾക്ക് ഇത് നാടിന് വേണ്ടിയാണ് എന്നുള്ള ഒരു വിശ്വാസം ആർജിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം അത് അവരുടെ പ്രവർത്തനത്തിന്റെ ഒരു പ്രത്യേക ശൈലിയാണ്. മംഗൽപ്പാടി ജനകീയ വേദി മുഖ്യ രക്ഷാധികാരി അബു റോയൽ അധ്യക്ഷത വഹിച്ചു. അനുമോദന ഫലകങ്ങളും അബു റോയൽ സമർപ്പിച്ചു.
ജനകീയവേദി നേതാക്കളായ മെഹമ്മൂദ് കൈക്കമ്പ, മുഹമ്മദ് പൊയ്യൽ, അബ്ദുല്ല അത്തർ, അഷാഫ് മൂസ, സെയ്നടുക്ക, നാസർ ഹിദായത്ത് നഗർ, കലീൽ ഷിറിയ, ഹനീഫ്, ഇബ്രാഹിം ഹാജി എന്നിവർ സംസാരിച്ചു. നേതാക്കളായ സിദ്ദിഖ് കൈക്കമ്പ സ്വാഗതവും റൈഷാദ് ഉപ്പള നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കാസർഗോഡ്. മുന്നാട് പീപ്പിൾസ് കോളേജിൻ്റെ ആഭിമുഖ്യത്തിൽ പീപ്പിൾസ് മെഗാഫെസ്റ്റ് 2K23 എന്ന പേരിൽ മെഗാഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. February 15 മുതൽ 17 വരെയാണ് ഫെസ്റ്റ്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫെസ്റ്റിൽ കാർഷികോൽപ്പന്നങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, വിദ്യാഭ്യാസ കമ്പ്യൂട്ടർ എക്സ്പോ, പുഷ്പബല സസ്യങ്ങളുടെ പ്രദർശനം, ചിത്ര പ്രദർശനം തുടങ്ങിയ 65 സ്റ്റാളുകളുടെ പ്രദർശനവും ഉണ്ടാകും. കൂടാതെ പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, ബാലിസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്, കുടുംബശ്രീ, മിൽമ, ഖാദി തുടങ്ങിയ സ്ഥാപനങ്ങളിലെ സ്റ്റാളുകളിലെയും പ്രദർശനത്തോടൊപ്പം വിപണന സൗകര്യങ്ങളും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കും ഒപ്പം പൊതുജനങ്ങൾക്കും എക്സിബിഷനിലേക്ക് പ്രവേശനമുണ്ടാകും. മെഗാഫെസ്റ്റ് ഉദുമ MLA CH കുഞ്ഞാമ്പോ 15 ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വിവിധ പ്രസാധകരുടെ പുസ്തകമേള അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നാടൻ വിത്ത് പ്രദർശനം നടക്കുന്നുണ്ട്. അങ്ങനെ പെറ്റ്സ് ആൻഡ് അക്വേറിയം ഒരു ഇതാണ്. ഓട്ടോമൊബൈൽ എക്സ്പോ നടക്കുന്നുണ്ട്. പിന്നെ പരിസരത്തിൻ്റെ സ്റ്റാളുണ്ട്, മിൽമാട് സ്റ്റാളുണ്ട്, എബ്രോഡ് സ്റ്റഡീസിനെ കുറിച്ച് എഡ്യൂക്കേഷണൽ സ്റ്റാളുകൾ പലതുണ്ട്. പിന്നെ ഫിസിയോതെറാപ്പിയുടെ പ്രത്യേക സ്റ്റാളുകൾ. സംഘം പ്രസിഡന്റ് എം അനന്ദൻ, പ്രിൻസിപ്പൽ ഡോക്ടർ സി കെ ലൂക്കോസ്, ഡയറക്ടർ സജിത് അതിയാമ്പൂർ, വർക്കിംഗ് ചെയർമാൻ പായം വിജയൻ, സുരേഷ് പയ്യങ്ങാനം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കാതികോട്ട് ജില്ലാതല വിതരണ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടന്നു. ഖാദി വസ്ത്ര വിതരണവും നടത്തി. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ്, ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസ്, പയ്യന്നൂർ ഖാദി കേന്ദ്രം, ജില്ലാ മെഡിക്കൽ ഓഫീസ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഖാദികോട്ട് ജില്ലാതല വിതരണ ഉദ്ഘാടനം നടത്തി. ഖാദി വസ്ത്ര വിതരണവും നടന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസിൽ സംഘടിപ്പിച്ച പരിപാടി ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഖാദി തൊഴിലാളികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ കോവിഡ് മഹാമാരിയുടെ കാലത്ത് വലിയ നിലക്ക് വിപണന സ്തംഭനം നേരിടും. മാർക്കറ്റ് ചെയ്യുന്നില്ല, മാർക്കറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് കൂലി കിട്ടില്ല. അവരുടെ കൂലി എന്ന് പറഞ്ഞാൽ ഒന്ന് ഖാദി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ വി രാംദാസ് ഖാദി കോട്ട് ഏറ്റുവാങ്ങി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രകാശ് കെ വി, ഡെപ്യൂട്ടി DMO ഡോക്ടർ ഗീത ഗുരുദാസ്, ജില്ലാ RCH ഓഫീസർ ഡോക്ടർ ആമിന TP, ജില്ലാ മെഡിക്കൽ ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് പ്രദീപ് കുമാർ, ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ അബ്ദുൽ ലത്തീഫ് മടത്തിൽ, ജില്ലാ നഴ്സിംഗ് ഓഫീസർ മേരിക്കുട്ടി എൻ, ടെക്നിക്കൽ അസിസ്റ്റന്റ് ജില്ലാ മെഡിക്കൽ ഓഫീസ് പി കുഞ്ഞികൃഷ്ണൻ നായർ, സ്റ്റാഫ് കൌൺസിൽ സെക്രട്ടറി എം രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പയ്യന്നൂർ ഖാദി കേന്ദ്രം ഡയറക്ടർ കെ വി രാജേഷ് സ്വാഗതവും ജില്ലാ ഓഫീസ് പ്രൊജക്ട് ഓഫീസർ എം ആയിഷ നന്ദിയും പറഞ്ഞു. പാറപ്പള്ളി മഹാമുറു സമാപിച്ചു, സാംസ്കാരിക സമ്മേളനം നടത്തി. ചരിത്ര പ്രസിദ്ധവും മതമൈത്രിയുടെ പ്രതീകവുമായ വടക്കേ മലബാറിലെ പ്രമുഖ സിയാറത്ത് കേന്ദ്രമായ കാഞ്ഞങ്ങാട് പാറപ്പള്ളി മഖാം ഉറൂസിന് സമാപനമായി. ഉറൂസിന്റെ ഭാഗമായി നടത്തിയ സാംസ്കാരിക സമ്മേളനം ഉദുമ MLA CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. ഇനി രണ്ട് മതത്തിൽപ്പെട്ട അച്ഛൻ്റെയും അമ്മയുടെയുമാണ് എന്ന് വിചാരിക്കുക. അതിലേതെങ്കിലും ഒരു മതം ഈ പറയുന്ന അതിൻ്റെ മക്കൾക്ക് വരുന്നത് മുന്നേ വരും. ജമാഅത്ത് പ്രസിഡന്റ് എം ഹസൈനർ ഹാജി അധ്യക്ഷത വഹിച്ചു. മുൻ DGP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. സി കെ അരവിന്ദാക്ഷൻ, പി ദാമോദരൻ, ഫാദർ മോൺസിന്യോർ മാത്യുളം തുരുത്തിപ്പടവിൽ, സ്വാമി വിശ്വാനന്ദ സരസ്വതി, അബ്ദുൾ അഷ്റഫ് അഷ്റഫി, എ മുഹമ്മദ് കുഞ്ഞി, മീങ്ങോത്ത് മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി UDFലെ VK ബാബ തെരഞ്ഞെടുക്കപ്പെട്ടു. മുസ്ലിം ലീഗിലെ ധാരണാപ്രകാരമാണ് തീരുമാനം.
കാസർഗോഡ് കാറിൽ കടത്തുകയായിരുന്ന 8 കിലോയിലധികം കഞ്ചാവുമായി രണ്ട് പേർ അറസ്റ്റിൽ. ഇടുക്കി മൂന്നാം ഘട്ടത്തെ അൻസാർ അസീസ് ശ്രീജിത്ത് എന്നിവരെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. സി പി എം പെരുമ്പള 1-2 ബ്രാഞ്ചുകൾക്ക് ചെറുവാതുക്കലിൽ നിർമ്മിച്ച ഇ കെ നയനാർ ഭവൻ ഉദ്ഘാടനം ചെയ്തു. സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. മഞ്ചേശ്വരം തലപ്പാടി ദേശീയപാതയിലെ 10-ാം മൈലിൽ നിർമ്മിക്കുന്ന ഡ്രെയിനേജ് പ്ലാനിൽ മാറ്റം വരുത്തണമെന്ന് പ്രദേശവാസികൾ. യു എൽ സി സി പ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. അഖില കേരള വികലാംഗ ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം കാസർഗോട്ട് നടന്നു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് വി എം മുനീർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മധൂർ പഞ്ചായത്ത് സാന്ത്വന പരിചരണ വിഭാഗം, എഫ് എച്ച് സി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സ്നേഹസംഗമം നടത്തി. ഉളിയത്തടുക്ക അടൽജി ഹാളിലായിരുന്നു പരിപാടി. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.